ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ശക്തനാക്കുന്നവൻ എന്ന ക്രിസ്തീയ ധ്യാന പരമ്പരയുടെ ആദ്യ സന്ദേശവുമായി പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്നെ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രതീക്ഷയുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ സംഭവങ്ങളാൽ ബഹുലമായ 2022 നമ്മെ വിട്ട് കടന്നുപോയി. 2023 ആരംഭിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാത്ത, എന്നാൽ ആഗ്രഹിച്ചതിനപ്പുറമായി പലതും ലഭിച്ച ദുഃഖങ്ങളും നിരാശകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നിറഞ്ഞ 365 ദിവസം നമ്മെ വിട്ട് കടന്നുപോയി. വളരെ പ്രതീക്ഷയോടെ താല്പര്യത്തോടെ നാം ഈ 2023 കടന്നു വന്നിരിക്കുകയാണ്. ഇപ്രകാരം ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുഖ ദുഃഖ സമ്മിശ്രമായ ഈ ഒരു ജീവിതയാത്രയിൽ പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ വല്ലാതെ കടന്നു വരാം. നാം വല്ലാതെ തളർന്നു പോയേക്കാം. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ, വേദനയുടെ അവസ്ഥകളിൽ നാം ആശ്വാസത്തിനു വേണ്ടി പല മുഖങ്ങളിലേക്കും നോക്കിയേക്കാം. പലപ്പോഴും നമ്മൾ സഹായം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് സഹായം ലഭിച്ചില്ല എന്ന് വരാം. എന്നാൽ ഒരു കാര്യം വളരെ നിശ്ചയമാണ്. അപ്പസ്തോലനായ പൗലൂസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, നമ്മെ കരുതുന്നവനായ ഒരു ദൈവമുണ്ട്, നമ്മുടെ കണ്ണുനീർ കണ്ട് മറികടക്കാത്തവനായ ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ ജീവിതത്തിലും ഈ 2022 വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. വളരെ ധൈര്യമുള്ളവനും വിദ്യാഭ്യാസമുള്ള, ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാം, അറിവുണ്ട് എന്ന് നിനച്ചിരുന്ന ധരിച്ചിരുന്ന ഞാൻ വളരെ ബലഹീനനായിപ്പോയി. തകർന്നു പോയ പല സന്ദർഭങ്ങൾ, വീണു പോകുമോ എന്ന് ചിന്തിച്ച് കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ അവസ്ഥകൾ. എന്നാൽ അവിടെ എന്നെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഈ ശക്തനാക്കിയവനായ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അവൻ ബലമായി തീർന്നു. തിരുവചനം എന്നെ ആശ്വസിപ്പിച്ചു, എനിക്ക് ബലം നൽകി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റെ ഈ അനുഭവ സാക്ഷ്യം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു സാക്ഷ്യമാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമ്മൾക്കുണ്ട്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. നമ്മുടെ ജീവിതയാത്ര ഒരു റോഡിൽ കൂടെ നമ്മൾ വാഹനം ഒഴിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു യാത്രയാണ്. നമ്മൾ സിഗ്നലിൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ റെഡ് ലൈറ്റ് ഉണ്ട്, യെല്ലോ ലൈറ്റ് ഉണ്ട്, ഗ്രീൻ ലൈറ്റ് ഉണ്ട്. എന്നാൽ ഈ റെഡ് ലൈറ്റ് എല്ലായ്പ്പോഴും അങ്ങനെ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് ഒരു യെല്ലോ ലൈറ്റും അതിനുശേഷം നമുക്ക് സുഗമമായ യാത്രയൊരുക്കുന്ന ഒരു ഗ്രീൻ ലൈറ്റും ഉണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, അപകടം നിറഞ്ഞ സമയങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ നാം എപ്പോഴും അവിടെ നിൽക്കുവാൻ പോകുന്നില്ല. ചൈനയിൽ ഒരു മുളയുണ്ട്, ഒരു പ്രത്യേക മുളവർഗത്തിൽപ്പെട്ടത്. അത് നട്ട് വളമിട്ട് വളർന്നു വരുമ്പോൾ ഏകദേശം 5 വർഷത്തോളം അതിന് യാതൊരു വിധത്തിലുള്ള നാമ്പുകളും കാണാറില്ല. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുമോ കൃഷിക്കാരന്? എന്നാൽ അവർക്കറിയാം, 5-ാമത്തെ സംവത്സരം അതിൻ്റെ നാമ്പ് പൊടിയുകയും 6 മാസത്തിനുള്ള 6 ആഴ്ചയ്ക്കുള്ളിൽ 80 അടി ഉയരത്തില്ല മുള വളരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നട്ടു നനച്ചു വളർത്തി ഒന്നും കാണുന്നില്ല എന്ന് തോന്നിയാലും പ്രതീക്ഷയുടെ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരും. അവിടെ നമ്മെ ശക്തനാക്കുന്ന ഒരുവൻ്റെ സാന്നിധ്യമുണ്ടാകും. ജീവിതം പഴയതുപോലെയല്ലാതെ സൗന്ദര്യമുള്ളതും സന്തോഷമുള്ളതുമായി തീരും. ഈ ജീവിതയാത്രയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പതറാതെ മുന്നോട്ട് പോകുവാൻ, ബലം നൽകുവാൻ ശക്തനാക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ധൈര്യം നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാം.
പ്രത്യാശയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പ്രിയപ്പെട്ടവരെ, ആഴമേറിയ ഒരു വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. മറ്റുള്ള എല്ലാ മനുഷ്യരിലും നമ്മൾ വിശ്വാസം അർപ്പിക്കുമെങ്കിലും മറ്റുള്ള എല്ലാത്തിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം എത്രത്തോളമാണെന്ന് പരിശോധിക്കുവാനുള്ള സമയമാണ്. ഈ പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ നിരാശയുടെ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ വല്ലാതെ നമ്പുരപ്പെടുമ്പോൾ കരം തരുന്ന നമ്മുടെ ചെറിയ കരം ഒരു വലിയ കരത്തിൽ അമർത്തുവാൻ തക്കവണ്ണം പാകത്തിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മെ ശക്തനാക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പുതുവത്സരത്തിൻ്റെ ആരംഭ ദിവസം ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ടും ശരണപ്പെടാം, ശക്തിപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ ശക്തനാക്കുവാൻ അവൻ കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഈ പുതുവത്സരത്തിലേക്ക് നമ്മുടെ കാലുകൾ നമുക്ക് ഏറ്റെടുത്ത് വയ്ക്കാം, മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.